ശ്രീ തോമസ് കെ തോമസ്. സാർ, കുട്ടനാട്ടിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയാണ് അത്. ഞങ്ങൾ 2017 അന്നത്തെ IAS ഓഫീസറായിരുന്ന ടിങ്കു വിശ്വാൾ എന്ന സെക്രട്ടറിയായിരുന്നു മാഡം സൈൻ ചെയ്തു തന്ന പേപ്പറുമായിട്ട് 5 വർഷമായിട്ട് ഞാനിതിൻ്റെ പുറകെയാണ് രാവും പകലും. പക്ഷേ ആ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം വളരെയധികം വേദനാജനകമാണ്. കാരണം ഇന്ന് എല്ലാം റെഡിയായിട്ട് 290 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ അവലോകനത്തിലേക്ക് വന്നപ്പോൾ 98.37 കോടി രൂപ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. സ്ഥലം തോമസ് ചാണ്ടിയും ഞാനും ഫ്രീ ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞു സാർ. അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ആ പ്രദേശങ്ങളിൽ എടുത്തു കഴിഞ്ഞു. ഓവർഹെഡ് ടാങ്ക് പണിയുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് സാർ ഇത് താമസിക്കുന്നത് എന്ന് അറിയുവാൻ ഒരു ജനത കാത്തിരിക്കുകയാണ് കുട്ടനാട്ടിലെ. അതുകൊണ്ട് ആരാധ്യനായ മന്ത്രി ഒരു നല്ല മറുപടി. കാരണം ഞങ്ങൾ ഇത് ഇപ്പോൾ ആവും എന്ന് പറയുന്നതുകൊണ്ടല്ലാതെ ഒന്നും ആകുന്നില്ല എന്നുള്ളൊരു വിഷമം ഹൃദയത്തിനകത്തുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് അങ്ങ് ധൃതി വെക്കരുത്. കാരണം നിയമസഭ വരുന്നതിനാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും എന്ന് പറഞ്ഞാൽ 350,000 ജനങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് കുട്ടനാട് MLA ആയ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അല്ല, വിഷയം ബോധ്യമായാലും ഒരു മറുപടി അദ്ദേഹം തരണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കണ്ട സാർ. അതുകൊണ്ട് ഈ വിഷയത്തിന് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കാം സാർ. ഈ വിഷയത്തിൽ ഞാൻ പലതവണ നല്ല മറുപടി പറഞ്ഞതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായി ചെയ്തെടുക്കേണ്ട നടപടികളിൽ വന്ന കാലതാമസമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥലമെടുപ്പായിട്ട് ബന്ധപ്പെട്ട അത് ബഹുമാനപ്പെട്ട MLA ക്ക് അറിയാം. നമ്മുടെ പ്ലാന്റിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള നമ്മുടെ ഓവർഹെഡ് ടാങ്കുകൾ ഇതെല്ലാം ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് പ്രധാന വിഷയമാണ്. മാത്രമല്ല ആലപ്പുഴയിലെ ചില ഭൂപ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഇഷ്യൂസ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ജില്ലാ കളക്ടറുമായി നമ്മൾ പലതവണ ചർച്ച ചെയ്തു. അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിച്ച് വന്നപ്പോഴേക്ക് എസ്റ്റിമേറ്റ് തുകയും മാറി. ഇപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന തുക നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്തതിന് പ്രകാരം ഉള്ളതിനേക്കാൾ വലിയ തുകയിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ അന്ന് 13 പഞ്ചായത്തുകൾക്ക് വേണ്ടി നമ്മൾ 30 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാല നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചത്. അത് പമ്പാ നദി സ്രോതസ്സായി പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ നീരേറ്റ് വർത്ത് ഇൻഡെക്സ് ഗോവാട്ടർ പമ്പിംഗ് മെയിൻ, 30 ദശലക്ഷം ലിറ്റർ പ്രതിദിന ഉൽപ്പാദന ശേഷിയുള്ള ജലശുദ്ധീകരണശാലയും 13 ഉന്നതതല ജലസംഭരണിയും 46.02 കിലോമീറ്റർ ട്രാൻസ്മിഷൻ ലൈനും 895 കിലോമീറ്റർ വിതരണ ശൃംഖലയുമുണ്ട്. അപ്പം ചെറിയ രീതിയിലുള്ള ഒരു പദ്ധതിയല്ല. അപ്പോൾ അതിനാവശ്യമായ 289.54 കോടി രൂപയാണ് ഭരണാനുമതി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പം പറഞ്ഞത്രയും കാലതാമസം രൂപപ്പെട്ട് വന്നതിന് ശേഷം ആ തുക 387.91 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതിക്കുള്ള വിശദമായ എഞ്ചിനീയറിംഗ് റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് ഇമ്മീഡിയറ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുന്നതിന് വന്നൊരു കാലതാമസം സ്വാഭാവികമായി നാട്ടിൽ രൂപപ്പെട്ടു വന്നതാണ്. അത് MLA അതിന് വേണ്ടി ചെയ്ത ശ്രമങ്ങളെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. നിങ്ങളെ കാര്യത്തിൽ നല്ലവണ്ണം ചെയ്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനായിട്ട് അന്ന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതിന് ഭരണാനുമതി മേടിച്ച് കുട്ടനാട്ടിലെ ജനതയുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിൽ വലിയ ഗൗരവം. പ്രത്യേകിച്ച് മറ്റിതര മേഖലയേക്കാൾ വ്യത്യസ്തമായി കുട്ടനാടിൻ്റെ പ്രത്യേകതയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ കുടിവെള്ള പ്രശ്നം ഇതല്ലാതെ മറ്റൊരു മാർഗം ഒന്നിനെ ആശ്രയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക ആദ്യമേ തന്നെ ഉൾക്കൊള്ളിച്ചത്. അത് പുതുക്കിയ ഭരണാനുമതിയുടെ പശ്ചാത്തലത്തിൽ ഇമ്മീഡിയറ്റായിട്ട് ജലജീവി മിഷൻ പദ്ധതിയുടെ ഭാഗമായി തന്നെ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും.